ഇന്ന് പ്രണയദിനം ഗൗരവമായ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്കിന്ന് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രണയം, പ്രണയ നൈരാശ്യം, പ്രണയത്തിൻ്റെ പക, അതിൻ്റെ പേരിലുള്ള പ്രതികാരം, ഇന്ത്യൻ സംസ്കാരത്തിലെ ചില പ്രണയ ചിന്തകൾ, സാഹിത്യവും സിനിമയുമായൊക്കെയുള്ള ഇതിൻ്റെ ബന്ധം, പ്രണയത്തിൻ്റെ പോക്ക്, ഇപ്പോൾ ഗതിമാറി ഒഴുകുന്ന ചില വഴികൾ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്കിതിൻ്റെ ചരിത്രം പരിശോധിക്കാം. AD 3 റോം ഭരിച്ചിരുന്ന ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലത്ത് പുള്ളി ഒരു പിന്തിരിപ്പനായിരുന്നു, മൊരടൻ, നമ്മുടെ തുഗ്ലക്കിൻ്റെയൊക്കെ അപ്പൂപ്പനായിട്ട് വരും. പുള്ളി അവിടെ സൈനിക സേവനത്തിൽ ആളുകൾക്ക് താല്പര്യം കുറയുന്നു, കുടുംബമായി ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് കുടുംബത്തോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുന്നു എന്നൊക്കെ കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായി വിവാഹങ്ങൾ നിരോധിക്കുകയും ചെയ്തു. യുവാക്കളെ കൂടുതൽ സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ പോരാട്ട വീര്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് അദ്ദേഹം അതിന് കണ്ടെത്തിയ കാരണം. പക്ഷേ നിയമപരമായി അവിടെ വിവാഹങ്ങൾ നിരോധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അക്കാലത്ത് അവിടുത്തെ കത്തോലിക്കാ സഭയുടെ ബിഷപ്പായിരുന്ന സെൻറ് വാലൻ്റൈൻ അദ്ദേഹം വളരെ രഹസ്യമായി പ്രണയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് ക്ലോഡിയസിൻ്റെ അടുത്ത് വിവരമെത്തുകയും ക്ലോഡിയസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ പിന്നെ ജയിലിൽ അടക്കുകയും ചെയ്തു. ഈ ജയിലിൽ അടച്ച സമയത്ത് അത്ഭുത സിദ്ധികളുള്ള ഒരു വൈദിക ശ്രേഷ്ഠൻ എന്ന രീതിയിലാണ് ഈ സെൻറ് വാലൻ്റൈൻ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജയിലറുടെ മോൾ ആ മകൾക്ക് ജന്മന അന്ധയായ ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ജയിലർ വാലൻ്റൈനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ വാലൻ്റൈൻ ഇദ്ദേഹത്തിൻ്റെ മകളുമായി മെല്ലെ പതിയെ പതിയെ അടുക്കുകയും പ്രണയത്തിലാവുകയും ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യം. ഈ പ്രണയത്തിൻ്റെ വാർത്ത ക്ലോഡിയസിൻ്റെ അടുത്തെത്തുകയും ക്ലോഡിയസ് ഈ ബിഷപ്പിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയനാവുന്നതിൻ്റെ തൊട്ടു മുമ്പ് അദ്ദേഹം ഈ പെൺകുട്ടിക്ക് ഒരു കുറിപ്പ്, ഒരു പക്ഷേ രേഖപ്പെടുത്തപ്പെടാത്ത ചരിത്രത്തിലെ ആദ്യത്തെ പ്രണയലേഖനം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കുറിപ്പ് ആ കുട്ടിക്ക് കൊടുത്തയച്ചുവെന്നും ഫ്രം യുവർ വാലൻ്റൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തതെന്നുമാണ് കഥ. കുറിപ്പ് ആണ് ഈ കുട്ടി കാഴ്ച കിട്ടിയിട്ട് ആദ്യം കാണുന്നത് എന്നും മറ്റൊരു കഥയുമുണ്ട്. ഏതായിരുന്നാലും ഇത് സംഭവിച്ചത് AD 269 February 14 വാലൻ്റൈൻ്റെ തല വെട്ടിമാറ്റുകയാണ് ചെയ്തത്. പക്ഷേ AD 496 അന്നത്തെ പോപ്പായിരുന്ന ഗലാസിയോസ് 1 മാർപ്പാപ്പയാണ് ഈ February 14 ഈ വാലൻ്റൈൻ്റെ ഒരു അനുസ്മരണ ദിനമായി, വാലൻ്റൈൻസ് ഡേ ആയി അനൗൺസ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് ഒരൊറ്റ ദിവസത്തിന് മാത്രമായിട്ടുള്ള സവിശേഷതയല്ല. വാലൻ്റൈൻസ് ഡേ എന്ന് പറയുന്നത് ഏകദേശം 8 നീണ്ടു നിൽക്കുന്ന കുറേ പരിപാടികളാണ്. February 7 to 14 ആ ഒരു ഡ്യൂറേഷൻ. 7 റോസ് ഡേ, 8 പ്രൊപ്പോസ് ഡേ, 9 ചോക്ലേറ്റ് ഡേ, 10 ടെഡി ഡേ, 11 പ്രോമിസ് ഡേ, ആദ്യം പ്രൊപ്പോസ് ചെയ്യുന്നു, 4 ശേഷമാണ് പ്രോമിസിലേക്ക് എത്തുന്നത്. 12 ഈ കവിതാക്കൾ പരസ്പരം ചുംബനം പങ്കിടുന്ന കിസ് ഡേ, 13 അവരുടെ സ്നേഹാലിംഗനത്തിൻ്റെ ദിവസം ഹഗ് ഡേ, 14 വാലൻ്റൈൻസ് ഡേ. ഏകദേശം 2 ഇന്ത്യയിൽ ഇത്രയും സമുചിതമായി ഇന്ത്യൻ യുവത്വം വാലൻ്റൈൻസ് ഡേ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിലൊക്കെ നമുക്കറിയാം പ്രമോദ് മുത്തലിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീരാമസേനയൊക്കെ വാലൻ്റൈൻസ് ഡേ ആഘോഷിക്കുന്ന പിന്നെ കവിതാക്കളെ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നാണ് അന്ന് ഈ വർഗീയവാദികൾ പറഞ്ഞിരുന്നത്. ഏറെക്കുറെ 3 ക്ലോഡിയോസ് ഇത്തരം പിന്തിരിപ്പൻ നയങ്ങൾ നടപ്പിലാക്കിയിരുന്നതെന്നുണ്ടെങ്കിൽ 21 ക്ലോഡിയോസിൻ്റെ വേറെ പതിപ്പായി പ്രമോദ് മുത്തലിക്കിനെ പോലെയുള്ള വർഗീയവാദികളെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ഇതിന് ബന്ധമില്ല, ഇത് വൈദേശികമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കാമദേവനെയും രതിദേവിയെയും ആരാധിക്കുന്ന ഒരു മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ്. ശിവൻ്റെയും പാർവതിയുടെയും പ്രണയത്തെക്കുറിച്ച് ഒരുപാട് കാവ്യങ്ങളുള്ളൊരു മണ്ണാണ് ഈ. പിന്നെ കാമദേവൻ്റെ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ആരാധനാലയങ്ങളിൽ പോലും അവരുടെയൊക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സംസ്കാരം പ്രണയത്തെയും കാമത്തെയും ഒക്കെ വല്ലാതെ മാനിക്കുകയും അതിനെ പിന്നെ ആദരവോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന സംസ്കാരം തന്നെയാണ് ഇന്ത്യൻ സംസ്കാരം. കൃഷ്ണൻ്റെയും രാധയും, ഇപ്പോഴും ഒരു പ്രണയത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ലോകമഹാത്ഭുതങ്ങളിൽ ആകെ 1 മാത്രമാണ് പ്രണയത്തിൻ്റെ പ്രതീകമായിട്ടുള്ളത്, താജ്മഹലാണ്, അത് ഇന്ത്യയിലാണ്. പക്ഷേ ഇന്നത്തെ പ്രണയത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിർബന്ധിത മതം മാറ്റം, അങ്ങനെ ഈ ലൗചികത തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഹാദിയുടെ സംഭവമൊക്കെ നമുക്കറിയാം. ഹാദിയുടെ സംഭവത്തിൽ ഹാദിയയ്ക്ക് വേണ്ടിയിട്ട് വാദിച്ച അതേ വർഗീയവാദികൾ മറ്റൊരു തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയും മന്ത്രി റിയാസും തമ്മിലുള്ള വിവാഹത്തെ
അത് വ്യഭിചാരമാണ് എന്ന് പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പൊതുവേദിയിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. സമീപകാലത്താണ് അത് സംഭവിച്ചത്. മതത്തെക്കാളും ജാതിയെക്കാളും ഒക്കെ എത്രയോ വിശുദ്ധമായൊരു വികാരമാണ് പ്രണയം എന്ന ആ ഒരു ചിന്താഗതി നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അക്ബർ ചക്രവർത്തി വിവാഹം കഴിച്ചിരുന്നത്, അദ്ദേഹത്തിന് പല ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹവുമായിട്ട് ഏറ്റവും ഇമോഷണലി അറ്റാച്ച്ഡായിരുന്ന ഭാര്യ എന്ന് പറയുന്നത് ഈ പിന്നെ അമീറിൻ്റെ ഭരണാധികാരിയായിരുന്ന രാജവർമ്മലിൻ്റെ മകളാണ്. അവരെ വിവാഹം കഴിച്ചു, അവരിലുണ്ടായ മകനാണ് ജഹാംഗീർ. മാത്രമല്ല അക്ബറിൻ്റെ ഭാര്യമാരിൽ അക്ബറിൻ്റെ ശവകുടീരത്തിനടുത്ത് അടക്കിയിട്ടുള്ളത് ഈ ഒരു ഭാര്യയെ മാത്രമാണ്. അവർ പേര് മാറ്റിയത് ചില ബഹുമതികളുടെ ഭാഗമായിട്ടുള്ള ചില ശ്രീനാമങ്ങളൊക്കെ ഇട്ടെങ്കിൽ തന്നെയും മതം മാറ്റിയിരുന്നില്ല. അവർ ഹിന്ദുവായി തന്നെയാണ് ജീവിച്ചതും മരിച്ചതുമെല്ലാം. പ്രണയത്തിലെ മതമാറ്റവുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാൽപ്പനികമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെയും മണിരത്നത്തിൻ്റെ ബോംബെ സിനിമയ്ക്കൊക്കെ എത്ര മനോഹരമായിട്ട് അരവിന്ദ് സ്വാമിയും മനീഷ കൊയ്രാളിയുടെയും അവർ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള രണ്ട് മതത്തിൽ നിന്നുകൊണ്ട് ആ മതത്തിൻ്റെ മതചിഹ്നങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അരവിന്ദ് സ്വാമിയുടെ കഥാപാത്രം ഇരിക്കുന്നു, അതിന് തൊട്ടടുത്തിരുന്ന് മനീഷ കൊയ്രാളിയുടെ കഥാപാത്രം നിസ്കരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യം ആ സിനിമയ്ക്കകത്തുണ്ട്. സിനിമയല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, മതം മാറാതെ ജീവിക്കുന്നവർ. ഇപ്പോഴുള്ള പ്രശ്നം ആദ്യമേ മതം മാറണം എന്നൊരു ഡിമാൻഡ് വെച്ചിട്ട് പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെയല്ല. പ്രണയിക്കുന്ന സമയത്ത് എനിക്ക് നീയാണ് ഏറ്റവും വലുത് എന്ന് പറയുകയും അത് പ്രണയത്തിൻ്റെ തീവ്രതയിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ മറ്റേ കക്ഷി എത്തിക്കഴിയുമ്പോൾ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ മതം മാറണമെന്ന ഡിമാൻഡ് വെക്കുകയും ചെയ്യുമ്പോൾ അത് പ്രണയമല്ല. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന കഥയ്ക്കകത്ത് വളരെ വിശദമായിട്ട് അത്തരമൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും വളരെ മനോഹരമായിട്ടുള്ളത് കേശവൻ നായരും സാറാമ്മയും തമ്മിലുള്ള പ്രണയമാണ്. ആ പ്രണയത്തിനകത്ത് ഒരു ഘട്ടത്തിൽ സാറാമ്മ പറയുന്നു, കേശവൻ നായർ നിരന്തരമായി സാറാമ്മയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു, അപ്പോഴെല്ലാം സാറാമ്മ അത് തിരസ്കരിക്കുന്നു, നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ കേശവൻ നായർ എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണെന്ന് പറയുമ്പോൾ സാറാമ്മ പറഞ്ഞു, അത്രയ്ക്ക് ഇഷ്ടമാണോ, ആണ്, അങ്ങനെയാണെങ്കിൽ ആ ഇഷ്ടം എനിക്ക് ബോധ്യപ്പെടണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കേശവൻ നായർ ചോദിക്കുമ്പോൾ വളരെ നുറങ്ങ് രീതിയിലാണല്ലോ ബഷീറിൻ്റെ കഥകൾ. ബഷീർ പറയുന്നു, സാറാമ്മ പറയുന്നു കേശവൻ നായരോട്, കേശവൻ നായർ തലകുത്തി നിൽക്കണമെന്ന്. അങ്ങനെ കേശവൻ നായർ തലകുത്തി നിൽക്കുകയാണ് ശീർഷാസനം. പക്ഷേ ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു കഥ എഴുതാൻ പറ്റുമായിരുന്നില്ല. ഇന്നങ്ങനെ കഥ എഴുതിയാൽ നമ്മുടെ സുകുമാരൻ നായരെ പോലെയുള്ളവരൊക്കെ വേണമെങ്കിൽ ഒരു നസ്രാണി പെൺകുട്ടിയുടെ മുമ്പിൽ നായർ പയ്യനെ തലകുത്തിച്ച് നിർത്തിയത് സമുദായത്തെ അപമാനിക്കലാണ് എന്ന രീതിയിൽ വ്യാഖ്യാനം നടത്തുമായിരുന്നു. കറുത്തമ്മയും പരീക്കുട്ടിയുടെയും ഒക്കെ പിന്നെ പ്രണയത്തിൻ്റെ കഥ ചെമ്മീൻ സിനിമ നമ്മുടെ നാട്ടിൽ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. അന്നൊന്നും ഒരു വിവാദം ഉണ്ടായിരുന്നില്ല, എല്ലാ ജാതി സമ്പ്രദായത്തിനെതിരായിട്ടുള്ള സിനിമയാണിത്. പക്ഷേ പുതിയ തലമുറയിലേക്ക് പ്രണയമെത്തുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്, കുറച്ചുകൂടി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ കാണുന്നു എന്ന ഒരു പ്രശ്നമുണ്ട്. അത് സത്യം തന്നെയാണ്, കാരണം പലപ്പോഴും നമ്മുടെ അതേ സ്റ്റാറ്റസിലുള്ള ആളെ തന്നെ തെരഞ്ഞു പിടിച്ച് പ്രണയിക്കുക. ആ പ്രണയത്തിൻ്റെ ഏറ്റവും മൗലികമായ ചില ഘടകങ്ങൾ നമ്മൾ നിന്നറിയാതെ ചോർന്നു പോകുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ ഒരു വർഷം എടുത്തു നോക്കുമ്പോൾ 2021 February 14 ശേഷം 2022 എത്തുമ്പോൾ ഈ ഒരു വർഷത്തിനിടയിൽ ഒരുപക്ഷെ കേരളത്തെ ഏറ്റവും അമ്പരപ്പിച്ച ചില പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അജിത്തും അനുപമയും, അനുപമ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെൺകുട്ടി തൻ്റെ പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ സ്വന്തം പിതാവിനെതിരെ വരെ നടത്തിയ നിയമ പോരാട്ടം മലയാളക്കരയുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. രണ്ടഭിപ്രായങ്ങളൊക്കെ ഇതിനെക്കുറിച്ചുണ്ടാവും. നെന്മാറയിൽ പാലക്കാട് റഹ്മാനും സജിതയും 10 വർഷത്തോളം ഒരു മുറിയിൽ, ആ പെൺകുട്ടി പുറത്തേക്ക് എവിടേക്കും പോകാതെ അവരൊരുമിച്ച് ജീവിക്കുന്നതെന്ന് അറിയിക്കാതെ ഒരു മുറിയിൽ തന്നെ തൻ്റെ ജീവിതം തളച്ചിടുകയും അത് പ്രണയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗമായിരുന്നു എന്ന് ഒരർത്ഥത്തിൽ എന്നെ പറയാം. വേറൊരർത്ഥത്തിൽ അവർ പിന്നെ സൈക്കിക് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് ആ സ്ത്രീയുടെ പെൺകുട്ടിയുടെ മാത്രം സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തപ്പെടുകയും അതേസമയം റഹ്മാൻ പുറത്തൊക്കെ പോയി സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്തു. അതിനകത്തൊരു അയുക്തിയില്ലേ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തിനും ബഷീറിൻ്റെ തന്നെ വേറെ കഥ വളരെ മനോഹരമായിട്ട് നമുക്ക് മറുപടി തരുന്നുണ്ട്. ബഷീറിൻ്റെ മതിലുകൾ അത് പിന്നീട് സിനിമയായതാണ്. ആ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയാണ് ബഷീറിൻ്റെ കഥാപാത്രമായിട്ട് പിന്നെ അഭിനയിക്കുന്നത്. അതിൽ ജയിൽ സ്വാതന്ത്ര്യ പിന്നെ ദേശസ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തി, ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായും മറ്റുള്ള ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായും സാമൂഹ്യ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ജയിലിലാക്കപ്പെട്ട ബഷീർ മതിലിനപ്പുറത്തുള്ള KPC ലളിത അവതരിപ്പിച്ച ഈ നാരായണി എന്ന കഥാപാത്രത്തെ പ്രണയിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല. അവർ നിറമെങ്ങനെയാണ്, ശരീരത്തിൻ്റെ ആകാര വടിവുകൾ എങ്ങനെയാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മതിലിനടുത്ത് നിന്ന് ആ ശബ്ദത്തിലൂടെ പ്രണയിക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ വേണ്ടി ഒരു ദിവസം തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് ബഷീറിനെ റിലീസ് ചെയ്യുകയാണ് ജയിലിൽ നിന്ന്. വിട്ടയച്ചുകൊണ്ട് ഉള്ള അറിയിപ്പ് ജയിലർ അറിയിക്കുമ്പോൾ ബഷീർ ചോദിക്കുകയാണ്, ഹു വാൻസ് യുവർ ഫ്രീഡം, ആർക്ക് വേണം നിങ്ങളുടെ സ്വാതന്ത്ര്യമെന്ന്. നമ്മൾ ആലോചിക്കണം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തി ജയിലിലായ ഒരാൾ
തന്നെ സ്നേഹിക്കുന്ന തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് ഒരു മതിലിനപ്പുറത്തുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് സ്വന്തം വ്യക്തി സ്വാതന്ത്ര്യം പോലും വേണ്ട എന്ന് വെക്കുന്നു. അതാണ് പ്രണയം. ലോകത്തിൻ്റെ പിന്നെ ലോകത്തെ ഏത് നരകവും തന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ സാമീപ്യം തൊട്ടടുത്തുണ്ടെങ്കിൽ അത് സ്വർഗമായി അനുഭവപ്പെടും എന്നാണ് ബഷീർ ആ പിന്നെ കഥയിലൂടെ പറയുന്നത്, പറയാൻ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് ഒരു പക്ഷേ നെന്മാറയിലെ സജിതയുടെയും റഹ്മാന്റെയും കാര്യത്തിൽ നമുക്ക് കാണാനും കഴിയുന്നത്. മാധവിക്കുട്ടിയെ പ്രണയത്തെക്കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രായമേറെ ചെന്ന കാമുകനോട് കാമുകി പറയുകയാണ്, നിൻ്റെ ഈ നരച്ച മുടികളിൽ ഒന്നെങ്കിലും കറുത്തുപോയാൽ, നിൻ്റെ ഈ മുഖത്തെ ചുളിവുകളിൽ ഒന്നെങ്കിലും മാഞ്ഞു പോയാൽ എനിക്ക് നിന്നോടുള്ള പ്രണയം കുറഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും ഒരു മറ്റൊന്നും അവിടെ ഘടകമല്ല എന്നുള്ളതാണ്. കാരണം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടേ അതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രണയ നൈരാശ്യമൊക്കെ വരുമ്പോൾ പണ്ടത്തെ കാലത്ത് ആളുകൾ ചെയ്തിരുന്ന ബുദ്ധിയായിരുന്നു. ചങ്ങമ്പുഴയ്ക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട്. രമണൻ വന്നതിന് ശേഷമാണ് അത്തരം ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ട ആളെ കൈമോശം നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചിരുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇന്ന് പ്രണയത്തിൻ്റെ നൈരാശ്യം വരുമ്പോൾ അത് ആത്മഹത്യയിലേക്കല്ല, മറിച്ച് പകയിലേക്കും പ്രതികാരത്തിലേക്കും നീങ്ങുകയാണ്. നീയും സുഖമായി ജീവിക്കേണ്ട, നിന്നെയും കൊന്നിട്ട് ഞാനും ചാകുക എന്നൊരു നിലപാടിലേക്ക് നമ്മുടെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും പ്രണയമല്ല എന്ന് തന്നെ അടിവരയിട്ട് പറയേണ്ടി വരും. അതും ഒരുതരം മാനസിക വിഭ്രാന്തിയാണ്. മലയാളത്തിലെ വളരെ മനോഹരമായൊരു ഗാനമാണ് മംഗളം നേരുന്നു ഞാൻ എന്ന ചലച്ചിത്ര ഗാനം. അതിനകത്ത് പ്രണയിനിയെ നഷ്ടപ്പെടുന്ന ആൾ ആ പ്രണയിനിയെ നന്നായി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള ഒരു മാനസികാവസ്ഥയാണ് അതിൽ പ്രകടിപ്പിക്കുന്നത്. അലിഞ്ഞു ചേർന്നതിന് ശേഷം എൻ ജീവനിൽ പിരിഞ്ഞുപോയി നീ എങ്കിലും മംഗളം നേരുന്നു എന്നാണ് പറയുന്നത്. യൂറോപ്യൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബന്ധത്തിൽ നിന്ന് അവർ നിൽക്കുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന സമയത്ത് പരസ്പരം കൈകൊടുത്ത് പിരിയുകയും ചെയ്യും. നമുക്ക് ആ ഒരു വിശാലമായ മാനസികാവസ്ഥയിലേക്ക് പലപ്പോഴും പോകാൻ കഴിയുന്നില്ല. മറ്റൊന്ന് പ്രണയത്തിൻ്റെ രീതികളാണ്. പ്രണയം പണ്ട് പ്രണയലേഖനങ്ങളിലൂടെയായിരുന്നു പ്രണയം പലപ്പോഴും പരസ്പരം അറിയിച്ചിരുന്നത്. ലോകത്തെ ഏറ്റവും മനോഹരമായ കവിതകൾ പലതും പ്രണയലേഖനങ്ങളായിരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ പ്രണയത്തിൻ്റെ തലം മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു. പുതിയ ജനറേഷനിൽ ഒരു വിഭാഗത്തിനെങ്കിലും ഇത് പിന്നെ പ്രണയത്തിൻ്റെ അതിൻ്റെ ഒരു സത്ത ചോർന്നു പോകുന്ന രീതിയിൽ, കാരണം ക്ലബ് ഹൗസിലെ പോലും ചർച്ചയ്ക്ക് ഡി പി നോക്കി പ്രപ്പോസ് ചെയ്യാം എന്ന പേരിലൊക്കെയാണ് ചർച്ച നടത്തുന്നത്. അത് പ്രണയത്തിൻ്റെ നഷ്ടപ്പെടുത്തൽ തന്നെയാണ്. ടാഗോറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വരിയാണ് ഓർമ്മിക്കുന്നത്. വെൻ മൈ ഫീറ്റ് ഷാൾ നോ ലോങ്ങർ വാക്ക് ലോങ് ദീസ് പാത്വേസ് ഹൂ വിൽ റിമെമ്പർ മീ. ഈ വഴിത്താരകളിലൂടെ ഞാൻ നടക്കാതെയാവുന്ന കാലത്ത് ഈ പാതയോരങ്ങൾക്ക് എൻ്റെ പാദപതന ശബ്ദങ്ങൾ അന്യമാകുന്ന കാലത്ത്, ഈ മണ്ണിൽ നിന്നും എൻ്റെ അവസാനത്തെ കാൽപ്പാടുകൾ മാഞ്ഞു പോകുന്ന കാലത്ത് എന്നെ ആരോർമ്മിക്കും എന്ന ചോദ്യം പ്രണയം കൊണ്ട് അടയാളപ്പെടുത്താൻ, പ്രണയം കൊണ്ട് സ്റ്റാമ്പ് ചെയ്യാൻ, കാലത്തെ പ്രണയം കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലത്ത് മാത്രമാണ്, ആ പ്രണയത്തിൻ്റെ വസന്തകാലം തിരിച്ചു പിടിക്കുമ്പോൾ മാത്രമാണ് ഒരു പക്ഷേ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് നമ്മുടെ സാമൂഹിക വിപ്ലവം അതിൻ്റേതായ അർത്ഥത്തിൽ പൂർണ്ണമാക്കാൻ കഴിയൂ എന്ന അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും നാരദയുടെ പ്രണയദിനാശംസകൾ.